പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ സന്ദേശം കേട്ട് അനേകർക്ക് ആശ്വാസമായി എന്നറിയുവാൻ കഴിഞ്ഞു. ദൈവത്തോട് നന്ദി പറയുന്നു. അമ്മച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വേദചിന്തയിലേക്ക് കടക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പക്ഷേ എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവ്, ദൈവമായ കർത്താവ് ഈശ്വരൻ എന്നോ ദൈവമെന്നോ വിളിക്കുന്ന ദൈവമാണ് നമുക്ക് വരങ്ങളും നല്ല ദാനങ്ങളും നമുക്ക് ചെറുതായാലും വലുതായാലും എല്ലാം തന്നിട്ടുള്ളത്. ആ ദൈവത്തിന്, അതായത് അവന്, ആ ദൈവത്തിന് വികാരമോ എന്ന് പറഞ്ഞാൽ ദേഷ്യമോ സങ്കടമോ ഇങ്ങനെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിനപ്പുറത്ത് മാനുഷികമായിട്ടുണ്ടാകുന്ന ജഡത്തിലുള്ള വികാരമോ ആ വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആച്ഛാദനം സംഭവിക്കും, രൂപമാറ്റം സംഭവിക്കും, ഭാവമാറ്റം സംഭവിക്കും, ഗതിമാറ്റം സംഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ? രൂപമാറ്റം, ഗതിമാറ്റം, ഭാവമാറ്റം, ഇതാണ് ആച്ഛാദനം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ അർത്ഥം. രൂപത്തിന് മാറ്റം സംഭവിക്കും, ഭാവത്തിന് മാറ്റം സംഭവിക്കും, ഗതിക്കുന്ന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞാൽ വാക്കുകളിലോ അവരുടെ പ്രവൃത്തിയിലും സർവത്തിലോ, ചിന്തയിലോ നോട്ടത്തിലോ വിചാരത്തിലോ പ്രവൃത്തിയിലോ വാക്കിലോ എല്ലാത്തിലും വ്യത്യാസം സംഭവിക്കും. ഇതിനാണ് ആച്ഛാദനം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന് ചിന്തയിലോ നോട്ടത്തിലോ വിചാരത്തിലോ പ്രവൃത്തിയിലോ ഒരു മാറ്റവും രൂപത്തിലോ ഭാവത്തിലോ ഗതിയിലോ മാറ്റമുണ്ടാകത്തില്ല, സ്വഭാവത്തിലോ മാറ്റമുണ്ടാകത്തില്ല. അതാണ് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ഗതിഭേദം. ഇത് ഗതിഭേദത്താലുള്ള ആച്ഛാദനം മനുഷ്യനുണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന ഒരു തെളിവായിട്ട് പറയാം. ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സോ മിഷോ കാക്കു പോലെയുള്ള നല്ല നാസയിലെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. ഭൂമി സൂര്യനെ ചുറ്റി വലം വെച്ചുകൊണ്ടിരിക്കുക, ഭൂമി സ്വയമായിട്ട് കറങ്ങുന്നു. അതിനാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ വലം വെക്കുന്ന 365.5 ദിവസത്തിന് നമ്മൾ പറയും ഒരു വർഷം എന്ന് പറയും. അത് കാല് 4 കാലം കൂടി എടുത്ത് അടുത്തൊരു വർഷമാക്കിയിട്ട് അതിനെ അതിവർഷം എന്ന് പറഞ്ഞ് 366 ദിവസമാക്കും. ഇതിനാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ആ ഒരു വർഷം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് ഒരാളുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് ഭൂമി എത്ര പ്രാവശ്യം സൂര്യനെ വലം വെച്ചിട്ടുണ്ടെന്നാ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് 40 വയസ്സുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനിച്ചത് തൊട്ട് ഇന്ന് വരെ ഭൂമി 40 പ്രാവശ്യം സൂര്യനെ ചുറ്റിക്കറങ്ങി. ഇപ്പൊ 2 വയസ്സാണ് ഒരു കൊച്ചിനുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പൊ 2 പ്രാവശ്യം സൂര്യനെ വലം വെച്ച് ചുറ്റിക്കറങ്ങി. ഇതുകൊണ്ടാണ് ആ കുഞ്ഞിന് 2 വയസ്സെന്ന് പറയുന്നത്. സാർ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി അനുസരിച്ച് 55 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഉള്ളത്, ഈ മാക്സിമം ഉള്ളത്. ഈ ഗ്രാവിറ്റേഷൻ ഏരിയ ഭൂമിയുടെ കാന്തിക വലയം കഴിഞ്ഞാൽ അതിനെ ശൂന്യാകാശം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, സ്പേസ് എന്ന് പറയും. അതിനാണ് ഈ ഇപ്പം നാസയോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള സ്പേസ്, റോക്കറ്റ് ഒക്കെ പോകുന്ന നമ്മുടെ ഈ ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് പോകുന്ന ഗ്രഹങ്ങളോ ചൊവ്വയിലേക്ക് വിടുന്ന ഈ സാറ്റലൈറ്റ്സിനൊക്കെ വിടുന്നത് ആ ശൂന്യാകാശത്തിൽ കൂടിയാണ് വിടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗതി നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ ചന്ദ്രയാൻ എന്ന് പറയുന്നത് വീണു പോയത്. അതുകൊണ്ടാണ് ചൊവ്വയിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് എത്തുന്നതോ ഒക്കെ കറക്റ്റ് പ്ലേസിൽ എത്താതെ പോകുന്നത് ശൂന്യാകാശത്തെ നിയന്ത്രിക്കാനുള്ള ആ സംവിധാനത്തെ പിഴവ് വരുന്നതുകൊണ്ടാണ്. പോട്ടെ, അപ്പോൾ അതല്ല പറയുന്നത്. അപ്പോൾ 55 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞാൽ ശൂന്യാകാശമായി. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, ഭൂമിയിലായിരിക്കുമ്പം, ഭൂമി കറങ്ങുമ്പം നമ്മളൊരു വയസ്സെന്ന് പറയും. ഭൂമിയുടെ കാന്തിക വലയം വിട്ടുപോയാൽ 55 കിലോമീറ്റർ അപ്പുറം പോയാൽ ഭൂമി കറങ്ങുന്നില്ല. അവിടെ എത്തുന്നവർക്ക് എങ്ങനെ പ്രായം കൂട്ടും?
പ്രായം കൂടത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇപ്പം നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ നാസയുടെ ഈ മിഷിയ കാക്കുൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, ആസ്ട്രൽ ട്രാവൽ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ ആസ്ട്രൽ ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു നോക്കിയ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള തത്വം ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഭൂമി കറങ്ങാത്തത് കൊണ്ട് അവിടെ പ്രായം കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം തമ്പുരാനായിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നത്, നമ്മൾ പുനരുത്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൂതന്മാരെ പോലെയാകും. അവിടെ വിവാഹത്തിന് എടുക്കില്ല, വിവാഹത്തിന് കൊടുപ്പില്ല, അവിടെ എന്നും എല്ലാവരും ഒരേപോലെ ജീവിക്കും. അവിടെ പ്രായമില്ല, പ്രായവക ഭേദമില്ലാതെ അവിടെ നിത്യമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഭൂമി ഉള്ളത് കൊണ്ടാണ്, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രായം കൂടുന്നത്. ഇന്ന് ഭൂമി ഒരു ദിവസം കറങ്ങുന്നത് കൊണ്ട് ഒരു ദിവസം പ്രായം കൂടി. ഒരു വർഷം ഭൂമി കറങ്ങാതെ ഇവിടെ നിന്നാൽ ഇന്ന് ഭൂമി ഇവിടെ നിന്നാൽ നമ്മുടെ പ്രായം കൂടാതെ ഇവിടെ തന്നെ നിൽക്കും. ഇതിന്റെ പേരാണ് ഗതിഭേദത്താൽ ഇങ്ങനെ ഭൂമി കറങ്ങുന്നതനുസരിച്ച്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇവിടെ ജീവിക്കുന്ന ആഫ്രിക്ക ജീവിക്കുന്ന കറുത്ത വർഗക്കാരുടെ ആ നിറമല്ല അമേരിക്ക ജീവിക്കുന്ന വെളുത്ത വർഗക്കാരന്. അവിടെ ആ ജീവിക്കുന്ന പരിസ്ഥിതി അനുസരിച്ച് ഗതിഭേദത്താൽ അവർക്ക് ആച്ഛാദനം വന്നുകൊണ്ടിരിക്കും. ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഗതിഭേദത്താൽ ആച്ഛാദനം വന്നുകൊണ്ടിരിക്കും. 60 പ്രാവശ്യം ഭൂമി കറങ്ങിയാൽ ആ ഈ ഒരു വയസ്സുള്ള കുഞ്ഞ് 60-ാമത്തെ പ്രാവശ്യം ജനിക്കുമ്പോൾ അവന്റെ തല മുടി നരച്ചിരിക്കും, തൊലി ചുക്കി ചുളിഞ്ഞിരിക്കും, പ്രായമായിരിക്കും, അവന്റെ അസ്ഥിയൊക്കെ ബലം ക്ഷയിച്ചിരിക്കും. ഇത് ഭൂമി കറങ്ങിക്കും, ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ആച്ഛാദനം ദൈവം തമ്പുരാന് സംഭവിക്കുന്നില്ല. ഇതാണ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് വിശേഷണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, വിശ്വസ്തനായ ദൈവം, മാറാത്ത ദൈവം. മനുഷ്യര് മുഴുവൻ മാറും, കാരണം ഗതിഭേദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന മനുഷ്യൻ നാളെ വാക്ക് മാറ്റി പറയും, പക്ഷെ ദൈവം തമ്പുരാൻ വാക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ഇന്ന് കാണുന്ന ബിസിനസ്സുകാരൻ നാളെ വാക്ക് മാറ്റി പറയും. കഴിഞ്ഞ ഈ കൊറോണ കാലത്തിന് മുമ്പേ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു കാണും, അവന് കോടിക്കണക്കിന് സമ്പത്തുണ്ടാകും, അവൻ ഇത്ര ശമ്പളം കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. ഇപ്പൊ ശമ്പളം ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ്. ഫേസ്ബുക്കിന്റെ ഓഫീസേഴ്സിനോട് പറഞ്ഞു കാണും, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിനെയോ ജോലിക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, കാരണം ഗതിഭേദം സംഭവിച്ചു. കൊറോണ എന്ന വൈറസ് വന്ന് ഭൂമി മുഴുവൻ ഗതിഭേദം സംഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ആച്ഛാദനം, അവർ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, മാറിപ്പോയി. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെയും മാറുകയില്ല. ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവൻ. മാറ്റമില്ലാത്തവനാർത്ഥം, മാറാത്തവനാർത്ഥം, വിശ്വസ്തനായവനാർത്ഥം. നാം അവിശ്വസ്തരായാലും വിശ്വസ്തനായി പാർക്കുന്നു എന്നർത്ഥം. ഞാന് മനുഷ്യന്റെ മാറ്റത്തിന്റെ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. മനുഷ്യൻ എങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് അത് ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. ഗിദിയോനെ കുറിച്ച് അവിടെ പറയുന്നത്, ജനങ്ങൾ മുഴുവൻ ഗിദിയോനെ കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. അനന്തരം ഇസ്രയേലിയർ ഗിദിയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദിയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവായില്ല, യഹോവ തന്നെ രാജാവ് എന്ന് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചോ. അത് ജനങ്ങൾ വന്നിട്ട് ഗിദിയോനോട് പറയാണ്, നീ ഞങ്ങളുടെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവാകണം, നിന്റെ മകനും അവന്റെ മകനും മകന്റെ മകനും രാജാവാകണം. ഈ ജനം ഇനി അതിന്റെ ഒരു 10 വാക്യം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗിദിയോന്റെ മരണം. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് നോക്കിക്കോണേ. 34, ഇസ്രയേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. അത് പോട്ടെ, യഹോവയെ ഓർത്തില്ല, അതൊന്നാമത്തെ പ്രശ്നം. 2, 35-ാമത്തെ വാക്യം, ഗിദയോൻ എന്ന യെരുബാൽ ഇസ്രയേലിന് ചെയ്ത എല്ലാ നന്മയ്ക്ക് തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം. മുമ്പത്തെ വാക്ക് ഓർക്കുന്നുണ്ടല്ലോ, ഇത് മനുഷ്യര് പറയുന്ന വാക്ക് ഇങ്ങനെയാണെന്ന് ഓർത്തണം. ഇത്ര കട്ടിയില്ലെങ്കിൽ ഇതുപോലെയാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഈ വാക്ക് പറയുന്നത്. മുമ്പേ പറഞ്ഞു ഓർക്കണല്ലോ,
ഓർക്കുന്നുണ്ടല്ലോ, മിദ്യാന്റെ കയ്യിൽ നിന്ന് ഗിദയോൻ രക്ഷിച്ചപ്പോ ഗിദയോന്റെ അടുത്ത് ചെന്നിട്ട് ആ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് പറയാ, നീ ഞങ്ങൾക്ക് രാജാവാകണം, നീ മാത്രമായാ പോരാ, നിന്റെ മകനും അവന്റെ മകനും മകന്റെ മകനും ഞങ്ങൾക്ക് രാജാവാകണം, അതൊന്നും വേണ്ട, യഹോവ രാജാവായാ മതി എന്ന് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ചു, അങ്ങ് ആ ഗിദയോൻ വിട്ടു. പക്ഷെ ഗിദയോനോട് ഈ ജനം നീതി പുലർത്തിയില്ല, ദയ കാണിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതൊന്ന് ഞാൻ വിശദീകരിച്ച് പറയാം, 9-ാം അധ്യായം വായിച്ചാൽ മതി, അത് വിശദീകരിച്ച് പറയാം. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഗിദയോൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് 70 മക്കളുണ്ടായിരുന്നു. ഒരു അർദ്ധ സഹോദരനായ ഗിദയോന്റെ ഒരു മകൻ അബീമലേക്ക് എന്ന് പറയുന്ന ഒരുവൻ ഈ 70 മക്കളെ രാജാവാക്കണം എന്ന് പറഞ്ഞ് 70 മക്കളെയും ഒരു കല്ലിന്മേൽ വെച്ചിട്ട് ഓരോരുത്തരെ കല്ലിന്മേൽ വെച്ച് കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നു. ആരാ മനുഷ്യർ പറഞ്ഞു രാജാവാക്കണം എന്ന് പറഞ്ഞ ആ പിള്ളേരെ തന്നെ കല്ലിന്മേൽ വെച്ച് ഇടിച്ചു കൊന്നു. അബീമലേക്കും ആ രാജ്യത്തെ ജനങ്ങളും കൂടി ഇടിച്ചു കൊന്നു. ഇതാണ് മനുഷ്യന്റെ വാക്കെന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ വാക്കിൽ ഒറ്റയൊരുത്തൻ, പക്ഷേ ദൈവം ഗിദയോനോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവം ഗിദയോനോട് പറഞ്ഞു, ഞാനാ നിന്നെ തെരഞ്ഞെടുത്തത്, നിന്റെ തലമുറ ഒരുത്തനെങ്കിലും ഉണ്ടാകും. ഒരുവൻ അവിടെ നിന്ന് ഓടിപ്പോയി, 70-ാമത്തെ ഒരുത്തൻ ഓടിപ്പോയി. അവന്റെ പേര് യോഥാം എന്നായിരുന്നു. അവൻ ഓടിപ്പോയിട്ട് അവൻ ഈ സംഭവത്തെ കുറിച്ച് ഒരു കഥ പറഞ്ഞു, അബീമലേക്കിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞു. ആ കഥ എന്താണെന്നറിയോ? രാജാവായിട്ട് തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയാ പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ രാജാവുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മൃഗങ്ങൾക്ക് കാട്ടില് രാജാവായിട്ട് സിംഹത്തെയാണ് പറയുന്നത്. ആധികാരികത കൊണ്ടും ആ സിംഹത്തിന്റെ ധൈര്യം കൊണ്ടുമാണ്, ശക്തി കൂടുതൽ മറ്റു മൃഗങ്ങൾക്കുണ്ടെങ്കിലും ആധികാരികത കൊണ്ടും ധൈര്യം കൊണ്ടും അവന്റെ ശക്തി കൊണ്ടുമാണ് സിംഹത്തെ രാജാവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാട്ടിലെ മരങ്ങൾക്ക് രാജാവെന്ന് നമ്മൾ കേട്ടിട്ടില്ല, ദേവദാരു എന്നൊക്കെ പറയാറുണ്ട്, എന്നാലും കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ 9-ാം അധ്യായത്തിന്റെ 8-6 വാക്യങ്ങളിൽ അവിടെ ഒരു സസ്യങ്ങളെല്ലാം കൂടെ, എല്ലാ വൃക്ഷങ്ങളും കൂടി ഒരു യോഗം കൂടി, വൃക്ഷങ്ങൾ യോഗം കൂടിയിട്ട് ആദ്യം ചെന്ന അത്തിവൃക്ഷത്തോട് പറഞ്ഞു, സോറി, ഒലിവ് വൃക്ഷത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കണം. അപ്പോൾ ഒലിവ് വൃക്ഷം പറഞ്ഞു, ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന പുഷ്ടി വിറ്റിട്ട് ഞാൻ ഈ മരങ്ങൾ ുടെ മേൽ ആടാൻ വരത്തില്ല. അതങ്ങോട്ട് മാറി. ഉടനെ മന്നെ മൃഗങ്ങൾ വീണ്ടും യോഗം കൂടിയിട്ട് അത്തിവൃക്ഷത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അത്തിയോട് പറഞ്ഞു, അത്തി പറഞ്ഞു, ഈ നല്ല മാധുര്യവും പഴവും രുചിയും വിട്ടിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേളിൽ ആടാൻ പോവുകയില്ല. അങ്ങനെ അത്തിവൃക്ഷത്തെ മാറ്റി. അടുത്തത് മുന്തിരിയുടെ അടുത്ത് ചെന്നു. മുന്തിരിയുടെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ രസവും എന്റെ മാധുര്യവും വിട്ടിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോവുകയില്ല. അങ്ങനെ കുറെ വൃക്ഷങ്ങളെല്ലാം ആശ്രയിച്ച് കഴിഞ്ഞിട്ട് അവസാനം കണ്ടുപിടിച്ചു മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലോ, ആർക്കും ഒരു പ്രയോജനമില്ലാതെ എല്ലാവരെയും ഉപദ്രവിച്ച് നിൽക്കുന്നതാണ് മുൾപ്പടർപ്പ് എന്ന് പറയുന്നത്. ഈ മുൾപ്പടർപ്പിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് രാജാവാകുവോ? മുൾപ്പടർപ്പ് ചാടി അങ്ങോട്ട് പറഞ്ഞു, ഞാൻ രാജാവാകാന്ന് പറഞ്ഞു അങ്ങ് ഒറ്റയടിക്ക് ചാടി വന്നു. ഇന്ന് നമ്മൾ കാണുന്ന കസേര പിടിക്കുന്ന, ഇലക്ഷൻ നടക്കുന്ന, വോട്ട് പിടിക്കുന്ന എല്ലാവരെയും നിങ്ങൾ നമുക്ക് വേണേ ഈ മുൾപ്പടർപ്പിനോട് ഉപമിക്കാം. കാരണം മുൾപ്പടർപ്പിനോട് ചെന്ന് ചോദിച്ചതേ ഉള്ളൂ, യഹോവ തന്നിരിക്കുന്ന ആ ഫലവും ആ രുചിയും ആ ഗുണവും വിട്ടിട്ട് നേരെ രാജാവാകാൻ കസേരയ്ക്ക് വേണ്ടി അടികൂടുന്ന ആ മുൾപ്പടർപ്പിന്റെ സ്വഭാവമുള്ള, ഇങ്ങനെ മുൾപ്പടർപ്പ് പറഞ്ഞ് ഞാൻ രാജാവാകാം, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ, ഞാൻ ഇപ്പൊ തന്നെ രാജാവാകാം എന്ന് പറഞ്ഞ് മുൾപ്പടർപ്പ് ഒന്ന് രാജാവാകുന്നു. അതാണ് അബീമലേക്ക്. അബീമലേക്കിനെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്ന അബീമലേക്ക് എന്നവൻ വന്നപ്പം ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ ഇവരെ ഉണ്ടല്ലോ രാജാവാക്കാന്ന് പറഞ്ഞ് 70 പേരെ കൊന്നുകളയുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരുത്തൻ ഓടിപ്പോയി, യോഥാം എന്ന ഒരുവൻ ഓടിപ്പോയി. പക്ഷേ ജനങ്ങൾ മുഴുവൻ ആ രാജ്യത്തിലെ ചിലപ്പോൾ 25 ലക്ഷം ജനങ്ങളോളം ഉണ്ടാകാം, 25 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് അവിശ്വസ്തരായപ്പോഴും അവർ ഒരുപോലെ വാക്ക് മാറ്റി പറഞ്ഞപ്പോഴും ഈ ലോകം മുഴുവൻ അവിശ്വസ്തരായി മാറിയാലും ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ലാതെ ദൈവം വിശ്വസ്തനായിട്ട് നിന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ സംഭവിച്ച് എഴുതിയിട്ടുണ്ട്, അബീമലേക്കിന് ഇസ്രയേലിന് 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബീമലേക്കിനും ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്ര ബുദ്ധി വരുത്തി. ശേഖേം പൗരന്മാർ അബീമലേക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമലേക്കും അവന്റെ സഹോദരന്മാരെ
കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേക്കേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ഇതൊരു പ്രപഞ്ച സത്യമാ പ്രിയപ്പെട്ടവരെ. ഇത് ഉയർന്നു പോകും. നമ്മൾ കാണും ദുഷ്ടന്, ആ ദുഷ്ടന്റെ അസൂയ കണ്ടിട്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് ചൂട് പിടിച്ചു. അതെ, ഒടുവിൽ അവരുടെ അന്തം എന്താകുമെന്ന് അറിയാൻ ഞാൻ ചെന്നു നോക്കി. നിശ്ചയമായി നീ അവരെ വഴിവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അബീമലേക്ക് ഉയർന്നു പോയാൽ എത്ര നാളുണ്ട്? 3 വർഷത്തേക്ക് ഉയർന്നു പോകത്തുള്ളൂ. പക്ഷെ ഒരു ദൈവപൈതലാണെങ്കിൽ, ആശ്രയം ദൈവത്തിൽ വെച്ചിരിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, തമ്മിൽ ചിത്ര ബുദ്ധി വരുത്തി. ആര് വരുത്തി? ദൈവം. അബീമലേക്കിനും ആ പൗരന്മാർക്കും തമ്മിൽ ചിത്ര ബുദ്ധി വരുത്തി. 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അബീമലേക്കിനും തമ്മിൽ ചിത്ര ബുദ്ധി വരുത്തി. അങ്ങനെ കൊന്നുകളഞ്ഞ അവരുടെ രക്തത്തിന്റെ ആ വില ചുമക്കുവാൻ അബീമലേക്കിനും കൂടെയുള്ളവർക്കും ആ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് നീ വേദനിക്കുന്നുവെങ്കിൽ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കിന്റെ മുൻപിൽ, മനുഷ്യര് വാക്ക് മാറിയത് കൊണ്ട്, ഒറ്റപ്പെടുത്തിയത് കൊണ്ട്, മാറ്റി നിർത്തിയത് കൊണ്ട്, നിനക്ക് വാഗ്ദത്തം തന്നിട്ടും ദൈവമേ എന്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോയല്ലോ എന്നോർക്കുന്നെങ്കിൽ, ഇന്നും വാഗ്ദത്തം കിട്ടിയിട്ടും ഞാൻ ഇന്നും വേദനിക്കുകയാണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇതിലെ ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇല്ല, ദൈവം വാക്കുമാറുന്നവനല്ല. ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടാവാണ്. വാക്കുമാറുകയില്ല, നിന്നെ കൈവിട്ട് കളയുകയില്ല. ദൈവം ആ വാക്കു പാലിച്ചിരിക്കും. ദൈവം ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരിക്കും. ആ ദൈവം ഇങ്ങനെ പറയാ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങളും കൂട്ട് ഉറപ്പിക്കണം. ആ നമ്മൾ ആദ്യം തൊട്ട് ഉൽപ്പത്തി മുതൽ ചിന്തിച്ചു നോക്കിയ ദൈവം ഒരുവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിനെ വിളിച്ചിറക്കി അവനെ വലിയ ജാതിയാക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം 100 വയസ്സുള്ള അബ്രഹാമിന്റെ ശരീരം പറഞ്ഞു, ഇത് ചുമ്മാ പറഞ്ഞതാ നടക്കത്തില്ല. ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും സാറായിയുടെ ആ പ്രായം, പ്രായാധിക്യം കൊണ്ട് മെഡിക്കൽ സയൻസും സാഹചര്യവും കൂടെയുള്ള ആളുകളും പരിചാരകരും കണ്ടവരെല്ലാം പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷെ ദൈവമാണോ പറഞ്ഞത്? 100-ാമത്തെ വയസ്സിൽ മകനെ തരാൻ അവൻ വിശ്വസ്തനാ. ആ വാഗ്ദത്തം ഇസഹാക്കിനോട് തുടർന്നു, യാക്കോബിനോട് തുടർന്നു. യാക്കോബ് വീട്ടിലായിരിക്കുമ്പോ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. വന്ന് യാക്കോബിനോട് പറഞ്ഞു. എന്താ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളോട് നമസ്കരിക്കുന്നു. അർത്ഥം യാക്കോബ് പറഞ്ഞു കൊടുത്തു. യാക്കോബ് അപ്പച്ചൻ, പപ്പ അർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പച്ചൻ മോനോട് അർത്ഥം പറഞ്ഞു കൊടുത്തു. അതെ, അപ്പനും അമ്മയും കൂടെ നിന്നെ നമസ്കരിക്കാൻ പോവുകയാണോ? കറ്റ വണങ്ങുന്നു. സഹോദരന്മാർ നിന്നെ നമസ്കരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യാക്കോബ് സ്വപ്നം ഉള്ളിൽ സംഗ്രഹിച്ചു. ഉള്ളിൽ സംഗ്രഹിച്ച യാക്കോബിന്റെ അടുക്കൽ അതേ ചെറുക്കൻ, ഈ സ്വപ്നം കണ്ട ചെറുക്കന്റെ തന്നെ, അവന്റെ കുപ്പായം ഒരു ആടിന്റെ ചോരയ്ക്കകത്ത് മുക്കി മറ്റു മക്കൾ കൊണ്ടുവന്ന് നിന്റെ മകൻ മരിച്ചുപോയി എന്ന് പറയുമ്പം ഈ യാക്കോബ് സ്വപ്നം മറന്നുപോയി. യാക്കോബ് സ്വപ്നം മറന്നു പോയെങ്കിലും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. നിന്നോടൊരു വാഗ്ദത്തം ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയല്ല, മനുഷ്യരുടെ അടുക്ക് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുക. ദൈവം അത് മറന്നില്ല. ദൈവം അർത്ഥം വിവരിച്ചു കൊടുത്ത് സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞ അതേ ദൈവം ഈ ചെറുക്കൻ യാക്കോബിന്റെ ആയാധിക്യത്തിലെ കണ്ണു മങ്ങിയവനായിട്ടിരിക്കുമ്പം യാക്കോബ് ആ മിശ്രയും ഗോശൻ ദേശത്ത് ചപ്രമഞ്ചല കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ ജോസഫിന്റെ കൈ പിടിച്ച് തന്റെ തുടക്കി വെച്ച് അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, വീണ്ടും ജോസഫിനെ കണ്ടപ്പോ യാക്കോബിന് ചൈതന്യം വന്നു. ഈ വാഗ്ദത്തം പോയെന്നല്ല വിചാരിച്ച, മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ല, വിശ്വസിച്ചു. ഈ ചെറുക്കന്റെ കുപ്പായം കൊണ്ടുവന്ന് ചോരയ്ക്കകത്ത് മുക്കി യാക്കോബിനെ കാണിച്ചപ്പോ അങ്ങനെ വിശ്വസിച്ചു. വിശ്വസിച്ചു പോകും. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ, ആ വാഗ്ദത്തം ദൈവവചനമാണ് തന്നിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് തന്നിരിക്കുന്നതെങ്കിൽ, നിന്റെ തലമുറ പിച്ച് ചീന്തി പോകാൻ, കാട്ടുമൃഗം പിടിച്ചുപോകാൻ, ഇല്ലാതെയായി പോകാൻ, ചിലപ്പോ പൊത്തിപ്പേരിന്റെ വീട്ടിലോ കാരാഗ്രഹത്തിലോ ഒക്കെ വന്നാലും അവിടെ ഒന്നും പിച്ച് ചീന്തി പോകാൻ ഇടയാകത്തില്ല. വാഗ്ദത്തം തന്നവൻ നിന്റെ കണ്ണുകൊണ്ട്, യാക്കോബിന്റെ കണ്ണുകൊണ്ട് നിവർത്തിച്ച് കണ്ടതുപോലെ നിന്റെ കണ്ണുകൊണ്ട് അത് നിവർത്തിച്ചിട്ടേ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുകയുള്ളൂ. മൈ ഗുഡ്നസ്, മൈ ജീസസ്, ദൈവം അത് നിവർത്തിച്ച് കണ്ടിട്ടേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. സാഹചര്യം മുഴുവൻ എതിരാ. ഈ തെളിവും കൊണ്ടാ വരുന്നത്. തെളിവും കൊണ്ട് വരുമ്പോ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ വിശ്വസിക്കരുത്.
തെളിവ് ചോരെ മുക്കിയ കുപ്പായം കൊണ്ട് വരുമ്പോഴും ദൈവം തന്നതാ. സംഗ്രഹിച്ച് നേരത്തെ ഒരെണ്ണം ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അതാ സത്യം. തെളിവല്ല സത്യം. തെളിവ് ഈ ലോകത്തിലെ കോടതിക്ക് ആവശ്യം, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്ത, വ്യത്യാസം വരാത്ത, ഭൂമി മാറിപ്പോകും ആകാശം മാറിപ്പോയാലും മാറ്റം വരാത്ത ഒന്നുണ്ട്, അതത്രേ ദൈവത്തിന്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ വചനം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ പതിയട്ടെ. 2 തിമോത്തിയോസ് 2:13 പറയുന്നു, നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം ത്യജിക്കാൻ, അവന് ദൈവത്തിന്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. സങ്കീർത്തനം 119:89 പറയുന്നു, എന്റെ ദൈവമേ നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ അവന്റെ വാക്കുവ എന്ന്, അത് ഇവിടെയല്ല പറയുന്നത്, ഈ മാറിപ്പോകുന്നിടത്തല്ല, സ്വർഗത്തിൽ സ്ഥിരമാക്കി വെച്ചിരിക്കുന്ന വചനം. യെശയ്യാവ് 40:8 പറയുന്നു, പൂ പുല്ലുണങ്ങിപ്പോകും പൂ വാടിപ്പോകും, ഇന്ന് കാണുന്നതെല്ലാം ഈ ലോകത്തിലെല്ലാം ഗതിഭേദത്താൽ മാറ്റങ്ങൾ സംഭവിക്കും, പക്ഷേ യഹോവയുടെ വചനമോ അതെന്നേക്കും നിലനിൽക്കും. ആകാശം മാറിപ്പോകും ഭൂമി മാറിപ്പോകും, യഹോവയുടെ വചനമോ അത് നിലനിൽക്കും. ഇനി വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഉറയ്ക്കട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഭൂമിയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, ഈ കൊറോണയ്ക്ക് അനുസരിച്ച് മനുഷ്യർ മാറും. ഈവൻ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ ഒരു വ്യക്തിക്ക് അടുക്കൽ പോലും വരാൻ പറ്റത്തില്ല. ക്വാറന്റൈൻ ചെയ്താൽ നമ്മുടെ അടുക്കൽ വരാൻ പറ്റത്തില്ല. ഇനി ഹൗസ് ക്വാറന്റൈൻ ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഐസൊലേഷനിൽ നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഏത് ക്വാറന്റൈൻ ആയാലും, ഏത് ഐസൊലേഷൻ ആയാലും, വീട്ടുകാർ വരാതിരിക്കുമ്പോഴും നാട്ടിലുള്ളവർ വരാതിരിക്കുമ്പോഴും നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന, നിന്റെ കൂടെ വരുന്ന ആ ദൈവമുണ്ടല്ലോ, വാക്കുമാറാത്തവൻ, വിശ്വസ്തനായവൻ, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്തവൻ, എല്ലാം നല്ല ദാനവും നമുക്ക് തരുന്നവൻ, തികഞ്ഞ വരമൊക്കെയും നമുക്ക് ഉയരത്തിൽ നിന്ന് തരുന്ന വെളിച്ചങ്ങളുടെ പിതാവ്, ആ ദൈവം വാക്കുമാറാത്തവനാ. ആ ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്താട്ടെ. നമുക്ക് വേണ്ടി യാക്കോബേ, തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു സ്വപ്നം തന്നിട്ടുണ്ടോ? ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്നവനല്ല ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. മാറാത്ത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. ഗതിഭേദത്താൽ ആച്ഛാദനമില്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മാറാത്ത ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, ഞങ്ങളുടെ കർത്താവും ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഗതിഭേദത്താൽ, പ്രളയത്താൽ, മറ്റു ബുദ്ധിമുട്ടുകളാൽ ആച്ഛാദന മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, രൂപത്തിന് ഭാവത്തിന് ഗതിക്ക് സ്വഭാവത്തിന് മനുഷ്യന് മാറ്റം സംഭവിക്കുമ്പോൾ, രൂപത്തിന് ഭാവത്തിന് ഗതിക്ക് സ്വഭാവത്തിന് മാറ്റമില്ലാതെ, വാക്കുകൾ പോലും മാറ്റാതെ നിത്യതയിൽ കർത്താവേ ഹാലലൂയ അനന്തമായി സ്ഥിരമായി അനന്യനായിരിക്കുന്ന ദൈവം തമ്പുരാനെ, ആ കൃപാസനത്തിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന്, അവന്റെ വാക്കുകൾ ഉവ് എന്ന് തന്നെ, ദൈവവചനത്തിന് മാറ്റമില്ലെന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ജനം ഉറക്കട്ടെ നാഥാ. ഹല്ലേലൂയ, മൈ ജീസസ്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ പൂർവന്മാർക്ക് പോലും നിവർത്തി കാണാൻ പറ്റാത്ത ആ വാഗ്ദത്തം നിവർത്തി, നല്ലതൊന്നും മുന്നിയമിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശേഷിച്ചിരിക്കാൻ, വാഗ്ദത്തം നിവർത്തി ഞങ്ങൾക്ക് വേണ്ടി ശേഷിച്ചിരിക്കാൻ ഞങ്ങളോട് നന്ദി പറയുന്നു കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനത്തെ അങ്ങയുടെ നാമത്തിൽ അവിടുത്തെ അഭിഷിക്തനാകുന്ന ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹം ഇവരോട് കൂടെയുള്ളതിനായി നന്ദി. ദൈവത്തിൻ്റെ കർത്താവെ, ആ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നതിനായി നന്ദി. അത് മാറ്റമില്ലാത്തതാണെന്ന് ഉറപ്പിക്കുന്നതിനായി നന്ദി യേശുവേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.